ജീവിത സംഖി നാഥൻ നാഥനി ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ഹൈമോനസ് ഓപ്പറേഷർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഈ ലൈവിലേക്ക് സ്വാഗതം. എല്ലാ തവണയും ഹൈമോനോസോടെ ലൈവ് ആരംഭിക്കുമ്പോൾ ആ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് പലപ്പോഴും ക്ലാസ്സുകളായിട്ടും നമുക്ക് താല്പര്യമുള്ള ഒത്തിരി വിഷയങ്ങൾ പങ്കുവെക്കുവാനായിട്ടും ഒക്കെ ആയിരിക്കും. എന്നാൽ ഇന്നത്തെ ഈ ഒരു ലൈവ് നമ്മളിവിടെ നടത്തപ്പെടുന്നത് നമ്മൾ അല്പം വിഷമത്തോടുകൂടിയും വലിയൊരു ഭാരം ഹൃദയഭാരത്തോടും കൂടിയാണ്. ഹൈമോനോസോ ചാനൽ ഇന്ന് ഈ ലൈവ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് യാക്കോബായ സുറിയാനി സഭയുടെ മുൻ മലബാർ ബദിരാസൻ അധിപനും മർത്തമറിയം വനിതാ സമായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന അഭിമന്യ സക്കറിയാ മോർ പോളികാർപ്പസ് മെത്രാപ്പോലീത്തായുടെ ദേഹവിയോഗത്തെ തുടർന്ന് ഒരു അനുസ്മരണ യോഗമായിട്ടാണ് ഇന്നത്തെ ഈ ലൈവ് ക്രമീകരിച്ചിരിക്കുന്നത്. അഭിമന്യ തിരുമനസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു വേർപാട് ഇന്നും ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അന്നേ ദിവസം ജൂൺ മാസം 21-ാം തീയതി രാവിലെ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ, സോഷ്യൽ മീഡിയ ഓൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന വാർത്ത അഭിമന്യ തിരുമേനി കാലം ചെയ്തു എന്നുള്ള വാർത്തയാണ് പല ആളുകളും കണ്ടത്. അത് നൽകിയൊരു ഭാരം, വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു ന്യൂസ് ആയിരുന്നു. കാരണം എല്ലാ മനുഷ്യരെയും, തിരുമേനിയുമായിട്ട് ഇടപെട്ടിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാം, വളരെ സൗഹൃദത്തോടുകൂടി എല്ലാവരോടും സംസാരിക്കുകയും അതിനകത്ത് മെത്രാപ്പോലീത്തായെന്നോ വൈദികനെന്നോ സാധാരണ വ്യക്തിയെന്നോ കൊച്ചുകുട്ടിയെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ തിരുമേനിയുമായിട്ട് ഇടപെടുന്ന എല്ലാ വ്യക്തികളെയും ഒരുപോലെ തന്നെ സ്നേഹിക്കുകയും കരുതുകയും അവരോടൊക്കെ വളരെ സൗഹൃദത്തോടുകൂടി ഇടപെടുകയൊക്കെ ചെയ്ത അവന്യ പിതാവിന്റെ വേർപാട് ഇപ്പോഴും സഭയ്ക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചിട്ടില്ല. പരിശുദ്ധ സഭ ആ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ 40 ദിവസങ്ങളിൽ. സക്കരയമാർ പോളികാർപ്പസ് തിരുമനസ് നമ്മൾക്കറിയാവുന്നതുപോലെ കോട്ടയം ഭദ്രാസനത്തിന്റെ ഒരു സന്താനമായിരുന്നു എങ്കിലും ദീർഘകാലം നിരണഭദ്രാസനത്തിൽ അദ്ദേഹം വൈദികനായി ശുശ്രൂഷ ചെയ്തു. തുടർന്ന് മഹാപൗരോഹിത്യം സ്വീകരിച്ച് മലബാർ ഭദ്രാസനത്തിന്റെ ചുമതല വഹിച്ചു. എന്നാൽ വളരെ ദൂരത്തുള്ള യാത്രയും ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ തിരുമേനിയെ പലപ്പോഴും അവിടോട്ടുള്ള യാത്രകളിൽ നിന്നും ആ ഭദ്രാസനത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും, ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറുവാനായിട്ട് നിർബന്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മർത്തമറിയം വനിതാ സമായത്തിന്റെ അമരക്കാരൻ എന്ന നിലയിലുള്ള ശുശ്രൂഷ, ഒപ്പം സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് മുളന്തുരുത്തി ദേവാലയത്തിൽ ഒക്കെ നടന്ന ആ ഒരു പ്രതിസന്ധി, ആ സമയത്ത് പോലീസിന്റെ വളരെ നിർദാക്ഷിണ്യമുള്ള പെരുമാറ്റം, അത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ആ ഒരു ആഘാതം, നമുക്കറിയാം മുളന്തുരുത്തിയിലെ ആ വിഷയത്തിന് ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ള ഒരു മെത്രാപ്പൊലീത്തയായിരിക്കെ അന്നത്തെ ആ ഒരു ഇൻസിഡന്റ് അദ്ദേഹത്തിന് വീണ്ടും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. എന്നിട്ടും സഭയുടെ ശുശ്രൂഷയിൽ അദ്ദേഹം ഒട്ടും പുറമോട്ട് പോയില്ല. തുടർന്നും പ്രതിസന്ധി വന്നപ്പോൾ തിരുവാർപ്പ് പള്ളിയിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വന്ന് അവിടെ നിന്നതൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്. സഭയുടെ ഏത് സ്ഥലത്തും ഓടിയെത്തി എല്ലാ കാര്യങ്ങളിലും ചേർന്ന് പ്രവർത്തിച്ച അഭിമന്യ തിരുവനന്തപുരം. അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ശേഷം സംസാരിക്കുന്ന ആളുകൾ പറയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്.
വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ മാതൃദേവാലയമായ നെപ്രാൾ സെൻറ് ജോൺസിന്റെ വികാരിയായിരുന്ന കാലം മുതൽ തന്നെ വളരെ സ്നേഹബന്ധം പുലർത്തിയിരുന്ന അഭിമന്യ പിതാവിൻ്റെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ്. പിതാവിൻ്റെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഉള്ള ദുഃഖം ഈ സമയത്ത് ഹൈമോനോസോയ്ക്ക് വേണ്ടി വ്യക്തിപരമായ പേരിലും രേഖപ്പെടുത്തട്ടെ. ഇന്ന് ഈ അനുസ്മരണ യോഗത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ അഭിമന്യ സക്കരയമാർ പോളികാർപ്പസ് തിരുമനസുകൊണ്ട് ദീർഘകാലം ശുശ്രൂഷ ചെയ്ത നരണ ഭദ്രാസനത്തിന്റെ ഇപ്പോഴത്തെ അധിപനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ കുര്യാക്കോസ് ഡോക്ടർ യൂറിയസ് മാർ കൂർലോസ് തിരുമനസുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ലൈവിൽ മറ്റു ജോയിൻ ചെയ്യുന്നത് പോളികാർപ്പസ് തിരുമനസിന്റെ കൂടെ മഹാപൗരോഹിത്യ സ്ഥാനത്തേക്ക് ഒരേ സമയത്ത് വിളിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ സമകാലീനായിരുന്ന ആയിരുന്ന അഭിമന്യ തോമസ് മാർ അലക്സാണ്ടറിയസ് മെത്രാപ്പൊലീത്ത ബോംബെ ഭദ്രാസനാധിപൻ തിരുമേനിയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പോളികാർപ്പസ് തിരുമേനിയുടെ മാതൃഭദ്രാസനമാവുന്ന കോട്ടയം ഭദ്രാസനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരുമേനിയുടെ വളരെ സ്നേഹിതനും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു വഴികാട്ടിയും സഹോദരനും ഒക്കെയായി എല്ലാ കാലത്തും തിരുമേനിയോടുകൂടെ ചേർന്ന് നിന്നിട്ടുള്ള തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂട്ടായി നിന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഷെവലിയർ ബിബി എബ്രഹാം കടവുംബാവം സാറാണ്. ഈ ഒറ്റ വാക്കിൽ എല്ലാ വ്യക്തികളെയും അഭിമന്യ തിരുമേനിമാരെയും ഷെവലിയാറംഗങ്ങളെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഇന്നത്തെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന എല്ലാ ഹൈമനോത്സവ പ്രേക്ഷകരെയും ഈ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ആമുഖ പ്രാർത്ഥനയ്ക്കായിട്ട് ബോംബെ ഭദ്രാസന അധിപനായിരിക്കുന്ന അലക്സാണ്ടർ തിരുമേനിനെ പ്രാർത്ഥനയ്ക്ക് അനുഷ്ഠിച്ചു. സർവശക്തന മഹാകാരുണ്യവാനമായ ദൈവമേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ അടങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ ഇടയിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ദൈവമേ, അവിടുത്തെ ശുശ്രൂഷയിൽ ആയിരുന്ന അവിടുത്തെ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ട അഭിമന്യ പോളികാർപ്പസ് തിരുമനസ്സിനെ അനുസ്മരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളും കൂടുതൽ നിന്നെ അറിയുവാൻ നിന്നെ സ്നേഹിക്കുവാൻ ഈ ദിവസം ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തിരുമനസ്സിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി അടങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ത്രോണോസിൽ വിശുദ്ധന്മാരോടൊത്ത് ബലികൾ തുടരുവാൻ അഭിമന്യ പിതാവിനെ അവിടുന്ന് യോഗ്യനാക്കി തീർക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ വലത്തുഭാഗത്ത് ചേർക്കപ്പെട്ടവരോടുകൂടി അഭിമന്യ പിതാവിനെ കാണുവാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണം. ജീവനോടെ അവശേഷിക്കുന്ന ഞങ്ങൾക്കും ഭാഗ്യകരമായ ഒരു നിധിയാണ് ഞങ്ങൾക്ക് നൽകണം എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയം അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി അഭിമന്യ പിതാവിനെ കുറിച്ചുള്ള സ്മരണകൾ ഞങ്ങൾ ഓർക്കുമ്പോൾ ദൈവമേ, ഞങ്ങളും നിന്നെ കൂടുതൽ സ്നേഹിക്കുവാൻ ഞങ്ങൾക്കും അവസരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം തിരുസന്നതയെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. അമ്മേ, മാതാവേ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ, നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കണം. ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. താങ്ക് യു തിരുമേനി. ഇന്നത്തെ നമ്മുടെ ഈ അനുസ്മരണ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് നരണ ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ ഗ്യൂറിസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയെ ക്ഷണിച്ചു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിമന്യ പിതാവായ തോമസ് മാർ അലക്സാണ്ടറിയസ് തിരുമേനി, ബഹുമാനപ്പെട്ട തോമസ് പുതിയോട്ടച്ചൻ, ചെവലിയർ ബി ബി എബ്രഹാം കടവുംഭാഗം, ഈ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഭർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാര്, വിശ്വാസികളുടെ സമൂഹം, അഭിമന്യ പിതാവായ സക്കറിയാസ് മാർ പോളികാർപ്പസ് തിരുമേനിയുടെ ദേഹവിയോഗം ഇപ്പോഴും നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. അഭിമന്യ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ നാട്ടിൽ ഞാനുണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് ഒത്തിരി വേദന സമ്മാനിച്ച ഒരു കാര്യമാണ്.
എൻ്റെ ആത്മീയ സഹോദരൻ്റെ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിച്ച് നേരിട്ട് യാത്ര പറയുവാൻ സാധിച്ചില്ല എന്നുള്ളൊരു ദുഃഖം അതിപ്പോഴും എൻ്റെ മനസ്സിന് ഭാരമായി നിൽക്കുകയാണ്. അത്രമാത്രം ആത്മീകമായ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഗദോസിന്റെ യോഗത്തിലും അഭിവന്യ പോളികാർപ്പസ് സെരവേനി പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നും കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് ഇപ്പോഴോർത്ത് ഓർക്കുമ്പോൾ പ്രയാസമാണ്. എങ്കിലും ദൈവത്തിൻ്റെ ഹിതത്തിന് വഴിപ്പെടുകയല്ലാതെ നമുക്ക് മറ്റു മാർഗമില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് യോബിനെ പോലെ പ്രാർത്ഥിച്ച് ആശ്വസിക്കുക മാത്രമാണ് നമുക്കൊക്കെ കരണീയമായിട്ടുള്ളത്. യോനി പിതാവിൻ്റെ സ്മരണ എക്കാലവും നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പിതാവിനെ അനുസ്മരിക്കുവാനും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുവാനും ഇപ്രകാരം ഒരു അവസരമുണ്ടാക്കിയ കൈമോനു അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക. ബലഹീനായ ഈ അനുസ്മരണ ചടങ്ങ് പങ്കുചേർത്തതിന് ആദ്യം അവരെല്ലാവരും ഒപ്പിച്ച് തോമസ് പുതിയ അച്ഛനോടും പിന്തുണയോടും ഒക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്തു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് യോനി പോളികാർപ്പസിനെ വിയോഗമുണ്ടായത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത്രയും പെട്ടെന്ന് അദ്ദേഹം നമ്മോട് പറയുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. എത്ര നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഒരാൾ ജീവിക്കുന്നു, എങ്ങനെ ഒരാൾ ജീവിച്ചു എന്നുള്ളതാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നത്തെ കാലത്തെ ക്രൈറ്റീരിയ അനുസരിച്ച് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് പ്രതീക്ഷ അനുസരിച്ച് അദ്ദേഹം ദീർഘായുസ്സോടെ ഇരുന്നില്ല എങ്കിലും ജീവിച്ച കാലം സാർത്ഥകമായ ഒരു ജീവിതമാണ് ഈ സമൂഹത്തിന് നൽകിയത് എന്നോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കവി പറയുന്നതോ സഫലമായിരുന്നു ആ യാത്ര, സാർത്ഥകമായി ആ ജീവിതം കാര്യത്തിന് നമുക്ക് ആർക്കും സംശയമില്ല. എനിക്ക് ശേഷം വളരെ സംസാരിക്കാനുള്ളത് കൊണ്ട് പിന്നെ തിരുമേനിയും ഷെവലിയർ ബിബി അബ്രഹാം ഉൾപ്പെടെയുള്ളവർ സംസാരിക്കാനുള്ളത് കൊണ്ട് രണ്ടു മൂന്നോ കാര്യം മാത്രം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് അനുസ്മരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പോളികാർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്ക് ഭാഷയിലുള്ള പദമാണ്. നിറയെ സമൃദ്ധമായ ഫലമുള്ള ആളെന്നാണ്. ഫലസമൃദ്ധിയുള്ള, ചെയ്യുന്ന കാര്യം ഫലപ്രാപ്തിയുള്ള ഒരാത്മീയം പറ്റുന്നു പോളികാർപ്പസ് തിരുമേനി. അദ്ദേഹത്തെ ഏൽപ്പിച്ച ഭദ്രാസനമായാലും അദ്ദേഹത്തിന് ചുമതല കൊടുത്ത ആത്മീയ പ്രസ്ഥാനങ്ങളായാലും ഏത് ചുമതല ഏറ്റെടുത്താലും അദ്ദേഹം ഫലസമൃദ്ധിയോടെ കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അദ്ദേഹം ജീവിതം കൊണ്ട് പ്രവൃത്തി കൊണ്ട് സാർത്ഥകമാക്കി എന്നുള്ളതിൻ്റെ സൂചനയാണ്. തോമസ് ജനോ െ നിരണഭദ്രാസനത്തിലായിരുന്നു അദ്ദേഹം വൈദികനെ ഏറെ നാൾ ശുശ്രൂഷ ചെയ്തത്. എൻ്റെ ശുശ്രൂഷയോട് ചേർന്ന് എത്രയോ വർഷം അദ്ദേഹം വൈദിക ശുശ്രൂഷ ചെയ്ത നല്ല സ്മരണകൾ എൻ്റെ മനസ്സിൽ പച്ചയായ ഓർമ്മകളാണ്.
അതുകൊണ്ട് തന്നെ മദ്രാസനത്തിന് പോളികാർപ്പസിന് വേണ്ടിയുള്ള കടപ്പാട് വാക്കുകൾക്ക് അതീതമാണ്. ആ കൊച്ചു മദ്രാസനത്തിലെ എല്ലാ പള്ളികളും അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ആ പള്ളികളുടെ എല്ലാ സ്നേഹവും കൂടുതലും അദ്ദേഹം ഏറ്റുമാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ആയി കഴിഞ്ഞപ്പോൾ നിരണം മദ്രാസിന്റെ ഒരു പിതാവ് എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും പോളികാർപ്പസ് സർവനെ എപ്പോഴും കണ്ടിട്ടുള്ളത്. എനിക്ക് ശേഷം സംസാരിക്കാനുള്ള ശവലിയാർ ബിബി എബ്രഹാമിൻ അറിയാത്തതുപോലെ അദ്ദേഹം എത്ര സ്ഥാനത്തേക്ക് വരുവാനായിട്ട് ബലഹീനായ ഞാനും കാരണമായി എന്നുള്ളത് ഒരുമാണ്. ഒരു പക്ഷെ അറിഞ്ഞുകൂടാത്തൊരു യാഥാർത്ഥ്യമാണ്. ബലഹീനായ ഞാൻ ശ്രേഷ്ഠ കാതോലിക്ക മനസ്സിന്റെ മുമ്പിൽ ഷാജി കൊച്ചിന്റെ അച്ഛനെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുള്ള അഭ്യർത്ഥന വച്ചതും ബാവാ തിരുമേനി അത് പ്രാർത്ഥിച്ച് സ്വീകരിച്ചതും മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് വരുന്ന കാര്യത്തിൽ ഇത് ദൈവപദ്ധതിയാണ് എന്നുള്ള കാര്യത്തിന് സംശയമില്ല എങ്കിലും ബലഹീന എനിക്കും അതിലൊരു ചെറിയ പങ്ക് വഹിക്കാൻ സാധിച്ചു എന്ന് ചാരിതാർത്ഥ്യത്തോടെ ഞാൻ ഓർക്കുകയാണ്. മാർക്കോസ് മാർക്കൂറിലോസ് തിരുമേനിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം അടിമുടി. അതുകൊണ്ട് തന്നെ ആരാധനയുടെ കാര്യത്തിലും സംഗീതത്തിൻ്റെ കാര്യത്തിലും സുറിയാനി ആരാധന ശൈലിയുടെ കാര്യത്തിലുമൊക്കെ അദ്ദേഹം ആ വലിയ പാരമ്പര്യം എപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. എനിക്കൊന്ന് പോളികാർപ്പോസ് തിരുമേനിയെ അനുസ്മരിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ആരാധനാ സൗകുമാരി തന്നെയാണ്. പെരുമ്പള്ളി തിരുമേനിക്ക് ശേഷം ആരാധന ഇത്ര മനോഹരമായി ഐസക് മോറോസ്താത്തിസ് തിരുമേനിയെ പോലെയുള്ളവരെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അല്ല ശബ്ദസൗകുമാരിയും കൊണ്ടും ആരാധന ശൈലി കൊണ്ടുമൊക്കെ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ പോളികാർപ്പോസ് തിരുമേനി നേടിയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. സംഗീതം അദ്ദേഹത്തിന്റെ ജീവവായുവായിരുന്നു. ആരാധനയിലായാലും പ്രസംഗങ്ങളിലായാലും വെറുതെ സംസാരിക്കുമ്പോഴുമൊക്കെ സംഗീതം അറിയാതെ കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സമൃദ്ധമായ സംഗീത താല്പര്യമാണ്. യേശു ക്രിസ്തു തന്നെയായിരുന്നു ആ സംഗീതമെന്ന് നമ്മൾ ആത്മീയമായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യം കൂടെയാണ്. സുറിയാനി ആരാധന ഇത്ര മനോഹരമായി ജനങ്ങൾക്ക് സമർപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നാം എല്ലാവരും നന്ദിയോടെ ഓർക്കുകയാണ്. നിരണഭദ്രാസനത്തിന് എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ വ്യക്തിപരമായിട്ട് ഞാൻ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ജർമ്മനിയിലാണുള്ളത്, 6-ാം തീയതി നാട്ടിൽ തിരിച്ചെത്തും. ഞാനിവിടെ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കബറടക്ക ശുശ്രൂഷയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ നിരണഭദ്രാസനം എല്ലാവരും മുഴുവനായി ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഞാൻ നൽകിയിരുന്നു. നിർദ്ദേശമൊന്നും നൽകേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല. ജനങ്ങളെല്ലാം സ്വന്തം പിതാ ആ സ്നേഹം കരുതി വൈദികരും എല്ലാ പള്ളികളും അബാലവൃദ്ധ ജനങ്ങളും ശുശ്രൂഷകളെ സഹായിച്ചത് ഞാൻ നന്ദിയോടെ ഓർമ്മിക്കാം. അതുകൊണ്ട് തന്നെ നിരസനത്തിന്റെ ശുശ്രൂഷൻ എന്ന നിലയിൽ അഭിവന്യ തിരുമേനിയുടെ യോഗത്തിലുള്ള അനുശോചന പ്രാർത്ഥന ഞാൻ ഈ അവസരത്തിൽ കൂടി സമർപ്പിക്കുകയാണ്. അന്ത്യോക്യ മലങ്കര ബന്ധത്തെ ഇത്ര ആവേശത്തോടെ നെഞ്ചിലേറ്റിയ ഒരു പിതാവ് സുറിയാനി സഭയുടെ ഹൃദയത്തിൽ അദ്ദേഹം സ്ഥാനം നേടി കാര്യത്തിന് സംശയം. ഒരുപക്ഷെ ബെഞ്ചമിനിക്ക് ശേഷം ഇത്രമാത്രം സഭ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓടി നടന്ന് സ്വന്തം ആരോഗ്യം മറന്ന് അതിനുവേണ്ടി പ്രയത്നിച്ചിട്ട്
പിതാവിനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വടക്കാകട്ടെ തെക്കാകട്ടെ എവിടെ പ്രശ്നമുണ്ടായാലും ഒരു ഫോൺ കോൾ ചെന്നാൽ ഉടൻ തന്നെ അവിടെ എത്തുന്ന പിതാവായ പുള്ളിക്കാർപ്പസ് തോമസജനം പോലെ കുളന്തുരുത്തി നടന്ന വലിയ പോലീസ് മർദ്ദനത്തിന്റെയൊക്കെ ഇരയായി അദ്ദേഹത്തെ തൂക്കിയെടുത്തോണ്ട് പോകുന്ന കാഴ്ചകളൊക്കെ ഹൃദയം പൊട്ടിക്കാതെ നമുക്ക് കാണുവാനും കേൾക്കുവാനും ഒന്നും സാധിക്കുകയില്ല. കുളന്തുരുത്തിയിൽ തന്നെ എല്ലാ പിറവത്തും സമാനമായ പ്രശ്നങ്ങളുണ്ടായ ദേവാലയങ്ങളിലെല്ലാം ഞൊടിനേരം ഓടിയെത്തി അവിടുത്തെ ജനത്തെ ആശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖത്തിൽ അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത ആ വലിയ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ആഴമേറിയ ബദ്ധതയും ഒക്കെ മലങ്കര സഭ ഒരു നാളും മറക്കുകയില്ല എന്ന കാര്യത്തിന് യാതൊരു സംശയവും. അത്രമാത്രം ജനകീയനാണ് അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തെ കുറിച്ചുള്ള അനുസ്മരണക്കുറിപ്പുകളൊക്കെ സാധാരണക്കാർ പ്രത്യേകിച്ച് കൂടുതൽ ചെറുപ്പക്കാർ പങ്കുവയ്ക്കുന്ന സ്മരണകളൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന്റെ കവർ ശുശ്രൂഷയും കാലം ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളുമൊക്കെ ലൈവായിട്ട് സമയം കിട്ടിയപ്പോഴൊക്കെ ഞാൻ കാണുകയും അത് പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പെരുമാനയുടെ വിയോഗത്തിന് ശേഷം ഇത്രമാത്രം ജനപങ്കാളിത്തം വെറും ജനപങ്കാളിത്തം മാത്രമല്ല വൈകാരികമായി സ്വന്തം പിതാവ് നഷ്ടപ്പെടുന്ന പോലെ സ്വന്തം സഹോദരൻ നഷ്ടപ്പെടുന്ന അവസരത്തിൽ വൈകാരികമായി ആളുകൾ ദുഃഖിപ്പിക്കുന്ന രീതി പൊട്ടിക്കരച്ചുകൊണ്ടും ആർത്തലച്ചുകൊണ്ടും ഒക്കെ വൈദികരുൾപ്പെടെ പിതാക്കന്മാർ വിശ്വാസി സമൂഹവും ഒക്കെ ആ പിതാവിന്റെ ഉപയോഗത്തിലുള്ള ദുഃഖം പ്രകടിപ്പിക്കുന്ന കാഴ്ച ആ ജനസാഗരം എത്രമാത്രം ജനകീയനായിരുന്നു യോന്നി പോളികാർപ്പസ് തിരുമേനി എന്ന് എത്രമാത്രം ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം വസിച്ചിരുന്നു എന്നുള്ളതിന്റെ നേർസാക്ഷ്യം തന്നെ ആയിരുന്നു എന്ന് നന്ദി നമുക്ക് ദൈവസ്ഥാനം. പെരുമ്പള്ളി തിരുമേനി പോലെയും ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്ക അമ്മാവായി പോലെയും ഒക്കെ സാധാരണക്കാരോട് സ്വന്തം പിതാവിനെ പോലെ സ്വന്തം സഹോദരനെ പോലെ ഇടപെടുവാനുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകമായി കഴിഞ്ഞത് ആളുകളെ എടുത്ത് വിളിക്കുവാനുള്ള ആ ഇടയ ശ്രേഷ്ഠന്റെ ആ ജനകീയ അത് യേശു ക്രിസ്തുവിനെ പോലെ അദ്ദേഹം ശുശ്രൂഷിച്ചു എന്നുള്ളതിന്റെ ആ വലിയ നേർച്ച തന്നെയാണ്. ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും അദ്ദേഹത്തെ കേട്ട് മറക്കുവാൻ സാധിക്കില്ല. അത്രമാത്രം സ്നേഹ സമൃദ്ധമായ കരുത്താണ്. ഒരു ഒരു നേരം പരിചയപ്പെട്ടാൽ ആ ചെറിയ നിമിഷം കൊണ്ട് അദ്ദേഹം ഹൃദയത്തിൽ സ്ഥാനം ഏറ്റെടുക്കും. നല്ല വാക്കുകൾ ഉപയോഗിച്ചും വളരെ ജനകീയമായി ജനങ്ങളോട് ഇടപെടാനുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകമായ കഴിവ് എല്ലാവരും അംഗീകരിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അദ്ദേഹത്തിന്റെ കപ്പലട ശുശ്രൂഷയിലെ നമ്മുടെ ജനപങ്കാളി. എക്യുമിനിക്കും മറ്റു മതങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുടെ ഒക്കെ രംഗത്തുമൊക്കെ വിശാലമായ ദിവസത്തിന്റെയും മത സംവാദത്തിന്റെയും മതമൈത്രിയുടെയും ഒക്കെ ഒരു പ്രവാചകനായും സ്ഥലനായും അദ്ദേഹം തന്റെ ശുശ്രൂഷ നിറവേറ്റി. മലബാർ ഭദ്രത്തിലായിരുന്നപ്പോഴും പിന്നീട് അതിനുശേഷമൊക്കെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം വൈറലായത് നമ്മൾ ശ്രദ്ധിച്ചു. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നേതൃത്വം നൽകിയ മതമൈത്രി സൗഹൃദ വേദിയിൽ എറണാകുളത്തിനുള്ള സൗഹൃദ വേദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ഏറ്റെടുത്ത വളരെ വൈറലായ പ്രസംഗമായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിച്ച വാക്കുകളായിരുന്നു. എല്ലാം വലിപ്പച്ചെറുപ്പം കൂടാതെ സ്നേഹിക്കുവാനും കരുതുവാനും അവരോട് ഇടപെടുവാനും ഒക്കെയുള്ള തിരുമേനിയുടെ കഴിവ് പൊതുസമൂഹത്തിന്
അംഗീകരിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പണ്ഡിതരോടും പാവപ്പെട്ടവരോടുമുള്ള അദ്ദേഹത്തിന്റെ ഏകീഭാവം, പ്രത്യേക കരുതൽ, യുവാക്കളുമായി സംവദിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകമായ കഴിവ്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട സംഗതികൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാർത്ഥം സഭയ്ക്കും സമൂഹത്തിനും അർത്ഥവത്തായി നേതൃത്വം നൽകിയ ഒത്തിരി കഴിവുകളുണ്ടായിരുന്ന, ഉള്ളിൽ നിറയെ ഉണ്ടായിരുന്ന ഒരു പിതാവായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഓർപ്പിച്ചതുപോലെ എന്റെ ഭദ്രാസനത്തിൽ എന്നോട് ചേർന്ന് ഏറെ വർഷക്കാലം ശുശ്രൂഷ ചെയ്ത ഒരു സഹോദരൻ, ത്രാപ്പൊലിത്തേക്ക് വരുവാനായിട്ട് ഒരു ചെറിയ പങ്ക് വഹിച്ച ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ അനുജൻ നഷ്ടപ്പെട്ട സങ്കടത്തിലും പ്രയാസത്തിലുമാണ് ഞാനിപ്പോഴും. എങ്കിലും ദൈവത്തിന്റെ പദ്ധതിക്ക് വഴങ്ങുകയല്ലാതെ മറ്റു മാർഗം, ഷേക്സ്പിയർ ഹാംലറ്റിൽ പറയുന്നത് പോലെ, "Thou knowest it's common, all that lives must be passing from nature to eternity." ജീവനുള്ള എല്ലാ മരിച്ചു പറ്റും, പ്രക്രിയയിൽ കൂടെ കടന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കും. സിനിമേനെ പ്രകൃതിയിലേക്ക് കടന്നിരിക്കുന്നു, അതുവഴി നിത്യതയിലിരിക്കുന്നു. ശുദ്ധയോഹന്നാൻ ശേഷം 12-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ, ഒരു ഗോതമ്പ് മണ്ണിനകത്ത് വീണ് ചാക്കില്ല എങ്കിൽ അതിൽ നിന്ന് പുതിയ ഉണ്ടാകുന്നില്ല, മണ്ണോട് ചേർക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് പുതിയ ജീവനായി നിത്യജീവനായി. ദൈവത്തെ പിതാവ്, നമ്മുടെ ഹൃദയം കൃത്യത്തോടൊപ്പവും ഇനിയും ജീവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനഹൃദയങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ സ്മരണ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് പിതാവിന്റെ വിയോഗം യാക്കോബായ സഭയ്ക്കും പ്രത്യേകിച്ച് നേരത്തിനും പൊതുസമൂഹത്തിനും ഉണ്ടാക്കിയിരിക്കുന്ന ആ വലിയ നഷ്ടം നികത്താനാവാത്ത തന്നെയാണ് ആ വേർപാടിൽ ഒരിക്കൽ കൂടി എൻ്റെ വ്യക്തിപരത്തിലും ഞാൻ ശുശ്രൂഷിക്കുന്ന അതരണ ഭദ്രാസനത്തിന്റെ പേരിലും ഉള്ള ദുഃഖവും അനുശോചനവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആത്മശാന്തി നേരുകയും ചെയ്തു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കും. അഭിനന്ദ്യ തിരുമനസിന്റെ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തിരുമനസ് ഓർമ്മപ്പെടുത്തിയതുപോലെ അഭിനന്ദ്യ പോളികാർപ്പസ് തിരുമനസിന്റെ വൈദികൻ എന്ന ശുശ്രൂഷ കാലയളവ്, നിരണ ഭദ്രാസനത്തിന് അദ്ദേഹം നൽകിയ സേവനങ്ങളൊക്കെ തിരുമേനി ഓർത്തെടുത്ത് ഈ സമയത്ത് നമ്മളോട് അത് പങ്കുവച്ചു. അത് തിരുമേനി ചേർന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിയിട്ട്, ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയ പോലെ മെപ്രായിലെ സെന്റ് ജോൺസ് ദേവാലയത്തിൽ പോളികാർപ്പസ് തിരുമേനസ് കൊണ്ട് വൈദികനായി ശുശ്രൂഷ ചെയ്തത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ പോലും ഇപ്പോഴും മെത്രാപോലിത്തയായിട്ട് അദ്ദേഹം മെപ്രായിൽ കടന്നു വരുമ്പോൾ ഓരോ വ്യക്തികളെയും, അത് പ്രായമുള്ള ആളുകളെ ആകട്ടെ ചെറുപ്പക്കാരെ ആകട്ടെ, ആളുകളെയൊക്കെ പേരെടുത്ത് വിളിച്ച് ഓർക്കത്തക്ക രീതിയിൽ അദ്ദേഹം അത് ആളുകളുടെ ഇടയിലോട്ട് തിരുമേനി ഇറങ്ങിച്ചെന്നിരുന്നു എന്നുള്ളത് ഈ സമീപ ദിവസങ്ങളിൽ മെത്രായിലെ നമ്മുടെ പുതിയ ദേവാലയം കുദാശ ചെയ്തതിന് ശേഷം തിരുമേനി അവിടെ ചെന്നപ്പോൾ പോലും കാണാൻ സാധിച്ചൊരു കാര്യമാണ്. ഓരോ വ്യക്തികളുമായിട്ടും വളരെ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ആ തിരുമേനിയുടെ വേർപാടിൽ ഇവിടെ തിരക്കുകൾ ഒത്തിരി ഉണ്ടായിട്ടും വിദേശതായിരുന്നിട്ടും അവിടുന്നും സമയം കണ്ടെത്തി നമ്മളോടൊപ്പം ആയിരുന്ന ആ അനുസ്മരണ പ്രഭാഷണം നടത്തിയ അഭിമന്യ ഗ്യൂറിസ് മർക്കൂർലോസ് മെത്രാപ്പൊലീത്തയുടെ ഹൈമനോസയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കോട്ടയം ഭദ്രാസനത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഭയുടെ വർക്കിംഗ് മാനേജിംഗ് കമ്മിറ്റി അംഗമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട ഷെവലിയർ ബിബി എബ്രഹാം കടമ്പാവ് സാറിനെ അനുസ്മരണ പ്രഭാഷണത്തിന് അനുഷ്ഠിച്ചു. അഭിമന്യ പിതാക്കന്മാരായ മോർക്കൂർലോസ് തിരുമേനി, അഭിമന്യ ബോംബെ പത്രാസനത്തിന്റെ മെത്രാപ്പൊലിത്തായിരിക്കുന്ന അഭിമന്യ അലക്സാണ്ടർ തിരുമേനി, എന്നെ ശ്രവിക്കുന്ന നന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ ഹൃദയഭേദകമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എൻ്റെ വ്യക്തി എന്ന നിലയിൽ
കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത് എനിക്ക് പകർന്നു നൽകിയ സന്തോഷവും ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. തിരുമേനിയെക്കുറിച്ച് ഇവിടെ അനുസ്മരിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെയുള്ള ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബായ സഭയിലെ വിശ്വാസികളുടെ ഹൃദയം കീഴടക്കിയ ഒരു ആചാര്യനായിരുന്നു തിരുമേനി. തിരുമേനിക്ക് ഇത്രയധികം ബന്ധങ്ങളുണ്ടായിരുന്നു, തിരുമേനിക്ക് ഇത്രയധികം ആരാധക വൃന്ദമുണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. തിരുമേനി കാലം ചെയ്തപ്പോഴാണ് തിരുമേനിക്കുള്ള ബന്ധങ്ങളുടെ ആഴവും സ്നേഹത്തിൻ്റെ വലിപ്പവും ഒക്കെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചത്. തിരുമേനിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തിരുമേനി പട്ടമേറ്റ് വന്ന് ഞങ്ങളുടെ പള്ളിയിൽ ക്രിസ്മസ് ശുശ്രൂഷ നടത്തുവാനായിട്ട്. അന്നുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത്രയും കക്കാലത്തിന് ഇടയ്ക്കൊന്നും ഇത്രയും മനോഹരമായ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. അത്ര മനോഹരമായിരുന്നു തിരുമേനിയുടെ ശുശ്രൂഷ. അത് കഴിഞ്ഞ് തിരുമേനിയെ മെത്രാപ്പൊളിത്ത സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് അഭയുന്നി കൂർലോസ് തിരുമേനിയാണ്. തിരുമേനി എനിക്ക് മനസ്സിലായില്ല എന്താണ് തിരുമേനി ഇങ്ങനെ ഷാജി കൊച്ചിൻ്റെ മറ്റിനെ മെത്രാപ്പൊളിസ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ കാരണമെന്ന്. അത്രയൊരു പ്രഗത്ഭനായിട്ടോ പ്രഭാഷകനായിട്ടോ ഒന്നും തിരുമേനിയെക്കുറിച്ച് ഞങ്ങൾ ആരും മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ നിരണം ഭദ്രാസനത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും ഒക്കെ കണ്ടറിയുവാൻ കൂർലോസ് തിരുമേനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ സഭയുടെ അഭിമാന പദ്ധതിയായിരുന്ന പരിമല പദ്ധതിയുടെ ചുമതല അക്കാലഘട്ടങ്ങളിൽ ഷാജിയത്തിനെ തിരുമേനി ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തിരുമേനി ധൈര്യസമേതം പറഞ്ഞു ഈ അച്ഛൻ മെത്രാപ്പൊളിത്ത ആകുകയാണെങ്കിൽ അത് സഭയ്ക്കൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് തിരുമേനി ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് ശ്രേഷ്ഠ ബാബാ തിരുമനസിനോട് തിരുമേനി ആഗ്രഹം പറയുകയും ബാബാ തിരു അച്ഛനെക്കുറിച്ച് കൂടുതൽ തിരക്കുകയും അങ്ങനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തത്. തിരുമേനിയും മേൽപ്പെട്ട സ്ഥാനം ഏറ്റതിന് ശേഷം ആദ്യ ഞായറാഴ്ച തിരുമേനിക്ക് മാതൃകയിടവയിൽ കുർബാന ഇടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാനെന്ന് നിർബന്ധിച്ച് തിരുമേനിയോട് പറഞ്ഞു വെള്ളൂർ സെൻറ് തോമസ് പള്ളിയിൽ തിരുമേനി ഇന്ന് കുർബാന ചെല്ലണം, അവിടെ പെരുന്നാളാണ്, അവിടെ വേറെ ആരും മിത്രാച്ചന്മാരെ കിട്ടിയില്ല, ചെല്ലണമെന്ന് പറഞ്ഞു. തിരുമേനി അവിടെ വന്നു കുർബാന ചെല്ലി. അന്നവിടെ വികാരിയായിരുന്നത് തോമസ് കൊളത്തെങ്കിൽ അച്ഛനാണ്. ഞാനിപ്പം ചുമ്മാ തിരുമേനിമാരൊക്കെ ആകുമ്പം തിരക്കാറുണ്ട്, ആ തിരുമേൻ്റെ ശുശ്രൂഷയും കണ്ടും കാര്യങ്ങളൊക്കെ അറിയാവോ, പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ തിരക്കി. പിന്നീട് തോമസ് അച്ഛൻ പറഞ്ഞു സുറിയാനിയിലൊക്കെ ചെല്ലിയപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട് എങ്കിൽ തീരെ അച്ഛൻ തന്നെ തിരുമേനിയോട് അത് ചൂണ്ടിക്കാട്ടിയെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നീടൊരിക്കൽ തോമസ് അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ എന്ത് പെട്ടെന്നാണ് തിരുമേനി ഈ ശുശ്രൂഷകളൊക്കെ സ്വായത്തമാക്കിയത്. സുറിയാനി പഠിക്കുകയും സുറിയാനി ഭാഷയിൽ ഉള്ള ശുശ്രൂഷകളും എല്ലാ കാര്യങ്ങളും വൈദികരുടെ ശവസംസ്കാരം അതുപോലെ മറ്റുള്ള തൈലാഭിഷേകം അങ്ങനെ എല്ലാ ശുശ്രൂഷകളും തിരുമേനി വളരെ തന്മയത്വമായിട്ട് നടത്തുവാനായിട്ട് സാധിച്ചു. അത് സ്വയം ആർജിച്ചെടുത്തതാണ്. തിരുമേനിയുടെ ഒരു കഴിവായിരുന്നത് എല്ലാ സംഗീതത്തോടുള്ള സ്നേഹം പോലെ തന്നെ തിരുമേനി എല്ലാ കാര്യങ്ങളും സഭയുടെ ആരാധനകളും എല്ലാം പഠിച്ചു. അങ്ങനെ മികച്ച ഒരു മിത്രാപൊലിത്തായിട്ട് തിരുമേനിക്ക് മാറുവാൻ സാധിച്ചു. തിരുമേനി ഏറ്റവും എനിക്ക് ആകർഷിച്ച കാര്യം നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു. ഒരിക്കലും തിരുമേനിയിൽ ഒരു കാപട്യം കാണാനൊത്തില്ല. പറയുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ കരുതലോടെ നമ്മളോട് കാട്ടുന്ന ആ സ്നേഹമൊക്കെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഞാൻ വിചാരിച്ചു എന്നോട് മാത്രമായിരിക്കുമോ ഈ സ്നേഹമെന്ന്. മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ ആയിരക്കണക്കിന് ആൾക്കാരോട് തിരുമേനിക്ക് ആ ബന്ധമുണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലത്ത് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്തു. തിരുമേനിയുടെ ആരാധനയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം ഇന്ന് കുർലോസ് തിരുമേനി പറഞ്ഞു ഇത്ര മനോഹരമായിട്ടായിരുന്നു തിരുമേനി ശുശ്രൂഷകൾ. പലപ്പോഴും ബാബാ തിരുമേനി
വിശുദ്ധ കുർബാനയെ അർപ്പിക്കുമ്പോഴോ അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ തിരുമേനിക്ക് അവസരം കൊടുക്കുവാൻ വളരെ ജൂനിയറായിട്ടുള്ള മെത്രാപ്പൊളിത്തി. കാരണം തിരുമേനിയുടെ ആരാധനയോടുള്ള അതിൻ്റെ ആ ഭംഗി, അതിൻ്റെ സമർപ്പണമൊക്കെ ഓർത്തായിരിക്കാം ബാവ അങ്ങനെ തിരുമേനിയെ ചുമതലയേൽപ്പിക്കാൻ. തിരുമേനി ഒരു വ്യക്തി ഇതായിട്ട് ഓർക്കുമ്പോൾ സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സഭയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നിടത്തെല്ലാം തിരുമേനി ഓടിയെത്തുമായിരുന്നു. അതിന് തിരുമേനി ഒരിക്കലും പിന്നോക്കം പോയിട്ടില്ല. കാരണം ഞാനൊരിക്കലും മണ്ടുകാട്ട് പള്ളിയിൽ ചെന്നു ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ തിരുമേനി അവിടെ ഉണ്ട്. അപ്പം ഞാൻ തിരുമേനിയോട് പറഞ്ഞിങ്ങനെ മാമലശ്ശേരിയിലെ പുല്ലിയാട്ടയിലച്ഛൻ സത്യാഗ്രഹമൊക്കെ അനുഷ്ഠിച്ച് വളരെ ക്ഷീണിതനാണ്. കുറലാഞ്ചേട്ടനും സാജു പോൾ എം എൽ എ ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പം തിരുമേനി ഉടനെ എന്നോട് പറഞ്ഞിരുന്ന നമുക്ക് ഉടനെ പോകാം, ഉടനെ ഡ്രൈവറെ വിളിച്ച് കാറെ കയറിയാൽ പോവുകയാണ്, അല്ലാതെ അതിനൊന്നും ഒരു താമസമില്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അവിടെ പോയി മണിക്കൂറുകൾ ആ സമരപ്പന്തലിലിരുന്നത് ഞാൻ ഓർക്കുന്നു. മുളന്തുരുത്തിയിലെ കാര്യം പറഞ്ഞു. ആ ഒരു തിരുമേനിയെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടാൽ കണ്ണുനീരണിയാത്ത ഒരു മനുഷ്യനില്ല. യാക്കോബായ സഭയിലില്ല. കാരണം മറ്റ് സഭകളെ പോലും അത് ചിന്തിപ്പിച്ചു, മറ്റു മതവിശ്വാസികളെ ചിന്തിപ്പിച്ചു, പലരും നമ്മളോട് പങ്കുവച്ചു. തിരുമേനിയുടെ സഭയോടുള്ള കടപ്പാടും സ്നേഹവും, അത് എവിടെയാണെങ്കിലും തിരുമേനിക്ക് ഒരു തടസ്സവും ഇല്ലായിരുന്നു. തിരുമേനി ഓടിയെത്തുമായിരുന്നു. തിരുവാർപ്പിൽ അവിപനി അലക്സാന്ദ്രയോസ് തിരുമേനി നടത്തിയ പോരാട്ടങ്ങളിലൊക്കെ തിരുമേനി സജീവമായിട്ട് പങ്കെടുത്തു എന്ന് നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. തിരുമേനി സ്വതവേ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് അവർക്ക് കുടുംബമായിട്ട് തന്നെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. തിരുമേനി മലബാറിൽ ചെന്നപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പിന്നോക്കാവസ്ഥയൊക്കെ മനസ്സിലാക്കി. അവിടെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിരുമേനി തുടക്കം കുറിച്ചു. അതൊരു വലിയ കാര്യമാണ്. കാരണം തിരുമേനി അപരിചിതമായൊരു സ്ഥലത്ത് ചെന്ന് ആദ്യമേ ചെയ്തൊരു കാര്യം അതാണ്. അവിടെ ഒരു ബി എഡ് കോളേജ് നടക്കുന്നുണ്ടായിരുന്നു. പുണ്യശ്ലോകനായ യുഗാനന്ദ ഫിലിക്സ് തിരുമേനി സ്ഥാപിച്ച അതൊക്കെ വളരെ പ്രതിസന്ധിയിലാണ് മുമ്പോട്ട് പോയിരുന്നത്. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടായിരുന്നു. അത് അവിടെ അതിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച തർക്കങ്ങളുണ്ടായിരുന്നു. തിരുമേനി അതൊക്കെ പോയി ആദ്യമേ തന്നെ പരിഹരിച്ചു. എന്നിട്ടൊരു സ്കൂള് കൊടുത്ത സ്ഥലത്ത് ഒരു കോളേജ് സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടെ ഒരു കോളേജ് സ്ഥാപിച്ചു. കാര്യം കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ക്യാപിറ്റേഷനൊക്കെ പിരിക്കുന്നതിനൊക്കെ പലർക്കും എതിർപ്പുണ്ടെങ്കിലും തിരുമേനിയുടെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് മലബാർ ഭദ്രാസനം ഒരു സ്വയം പര്യാപ്തതയിലെത്തി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തിരുമേനി ആത്മീയ രംഗത്ത് മാത്രമല്ല, സാമൂഹിക രംഗത്തും തിരുമേനി പ്രവർത്തിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ മലബാറിൽ ടി വി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രാമുകൾ ക്രമീകരിച്ച് അതിൽ നിന്ന് സാമ്പത്തിക ലാഭം കണ്ടെത്തി അത് മനുഷ്യ അർഹിക്കുന്നവർക്ക് പങ്കുവെക്കുവാൻ തിരുമേനി ശ്രമിച്ചു. ഏതാണ്ട് 50 വീടുകൾ വീട് നഷ്ടപ്പെട്ടവർക്ക് തിരുമേനിയുടെ നേതൃത്വത്തിൽ പണിതു കൊടുക്കാൻ സാധിച്ചു. പൂർണ്ണമായ വീടുകളല്ലെങ്കിൽ പോലും അവർക്ക് ജീവിക്കാൻ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് പാമ്പാടിയിൽ എടുമ്പാത്തെ പള്ളിയിൽ തിരുമേനി വരാറുണ്ടായിരുന്നല്ലോ. അവിടെ നടന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തിരുമേനി സജീവമായിട്ട് പങ്കെടുത്തു. പിള്ളേരുടെ കൂടെ പാക്കറ്റുകൾ നിറയ്ക്കുക, അരി പാക്കറ്റുകളൊക്കെ ചുമന്നുകൊണ്ട് വെക്കുക, ഇതൊക്കെ തിരുമേനി ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയും അത്രയധികം സാമൂഹ്യമായി തിരുമേനി കമ്മിറ്റഡ് ആയിരുന്നുവെന്ന് പറയാതിരിക്കുവാനായിട്ട് സാധിക്കില്ല. തിരുമേനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അതൊന്നും വിശ്വസിച്ചിരുന്നില്ല അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തിരുമേനിക്ക് മലബാറിന് പോകാൻ മടിയായിട്ടായിരിക്കും ഈ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു പ്രാവശ്യം പോയപ്പോൾ വഴിക്ക് വെച്ചൊരു പ്രശ്നമുണ്ടായി. ആശുപത്രിയിൽ കയറി ആൻജിയോഗ്രാമൊക്കെ ചെയ്ത കാര്യം പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പൂർണ്ണമായിട്ടും തിരുമേനി തൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം തിരുമേനിക്ക് കൂടുതൽ കാലം കൂടെ ജീവിക്കാമായിരുന്നു.
ആരോഗ്യം നോക്കിയിരുന്നത്. തിരുമേനിക്ക് അതൊന്നും ഒരു പ്രധാന കാര്യമായിട്ട് തിരുമേനി കരുതിയില്ല സഭാ പ്രവർത്തനങ്ങളുടെ ഇടയ്ക്ക്. ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കാതെ വന്നത് വലിയൊരു വീഴ്ചയായിട്ട് തന്നെ കാണുന്നു. തിരുമേനിയുടെ കബറടക്കം എന്ന് പറഞ്ഞാൽ പുണ്യശ്ലോകനായ പൗലോസിൻ ബാവായും പെരുമ്പള്ളി തിരുമേനിയും മേപ്രായിലെ കൂറോസ് തിരുമേനിയും കാലം ചെയ്തതിന് ശേഷം അതുപോലെ ബെന്യാമിൻ തിരുമേനിയുടെ കബറടക്കവും അതുപോലെയുള്ളൊരു ജനസഞ്ചയമായിരുന്നു മണ്ടകാട്ട് പള്ളിയിൽ തിരുമേനിയുടെ ഭൗതിക ശരീരം വെച്ച്. എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്, കേവലം 20 കിലോമീറ്റർ അപ്പുറയാണ് കുറച്ചി പുത്തൻപള്ളി, തിരുമേനി സോനോറോ പുത്തൻപള്ളി, അവിടെയാണ് തിരുമേനിയെ കബറടക്കിയത്. വൈകിട്ട് 6 മണിക്ക് മണ്ടകാട്ട് പള്ളിയിൽ നിന്ന് ഭൗതിക ശരീരം വിലാപയാത്രയായി നഗരം കാണിക്കലായിട്ട് കുറച്ചി പള്ളിയിൽ എത്താൻ എത്ര മണിക്കൂർ എടുത്തെന്ന് പറയും? 7 മണിക്കൂർ എടുത്തു. വൈകിട്ട് 7 മണിക്ക് പോയത് രാത്രി 1:30 അവിടെ ചെന്നത്. വഴി നീളെ ആൾക്കാർ കാത്തു നിൽക്കുകയാണ് മെഴുകുതിരിയത്തേക്കും പുഷ്പങ്ങളാക്കുകയായിട്ട്. അത് തിരുമേനിയുടെ ഒരു ബന്ധത്തിൻ്റെ ആഴമായിരുന്നു. കബറടക്ക ദിവസം അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വടക്കൻ പ്രദേശത്തു നിന്നും തെക്കൻ പ്രദേശത്ത് നിന്നും, അതായത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ പള്ളികളിൽ നിന്നും വാഹനങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാരെത്തി, വൈദികരെത്തി. ഇത്രയധികം ബന്ധങ്ങൾ തിരുമേനിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് അതിശയിപ്പിക്കുന്നതാണ്. കാരണം തിരുമേനി കാലം ചെയ്തതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന ആ വേദന, പലരും പങ്കുവെച്ച വേദന അത്രയധികം ഹൃദയ ഭേദകമായിരുന്നു. തിരുമേനിക്ക് സത്യത്തിൽ ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരുമേനിക്ക് ആരോടും പരിഭവമില്ലായിരുന്നു. പലപ്പോഴും എന്നെ വിളിച്ച് അവിടെ ഇരുത്തി പറയാറൊക്കെ ഉണ്ട്. പക്ഷെ തിരുമേനി ആരോടും പരിഭവം കാണിച്ചിരുന്നില്ല. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവുമെന്ന് വിശ്വസിച്ചു. തിരുമേനി അരമനയിൽ നമ്മൾ ചെന്നാൽ നമ്മളോട് കാണിക്കുന്ന ആതിഥ്യ മര്യാദ അത്രയോ വലുതാണ്. പണ്ട് ബാവായ പൗലോസിൻ്റെയും ബാവായും ഇപ്പോഴത്തെ ബാവായും ഒക്കെ ചെയ്യുന്ന പോലെ ഞാൻ അവസാനം ചെന്നപ്പോഴേ അവിടെ കുറച്ച് മാങ്ങ ആരോ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. തിരുമേനി അത് പൂളും, മാങ്ങ പൂളി അവസാനത്തെ കഷ്ണം വരെ എന്നെ തിരിച്ചായി കാലം ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് പോയത് അന്ന് ഒരിക്കലും മറക്കാൻ സാധിക്കുക. പിന്നെ 2-3 വ്യക്തികളെ തിരുമേനിയുടെ കാര്യത്തിൽ ഓർക്കാതെ പോകാനൊക്കെ. ഒന്ന് തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്ന വേൽദോസ് വേങ്കടത്തച്ചൻ, അതുപോലെ ഡ്രൈവർ റോഷൻ, ഇവരൊക്കെ പൊന്നുപോലെ തിരുമേനിയും നോക്കി. തിരുമേനിക്ക് ഒരു ജീവിതകാലത്ത് ഒരു ബുദ്ധിമുട്ടും വന്നിരുന്നില്ല. അത്രയധികം കരുതലോടെയാണ് ആ തിരുമേനി ശുശ്രൂഷ വെച്ചിട്ട് അവർ ചെയ്തത്. ഒരു വ്യക്തിയും കൂടെ പറയാതെ പോകരുത്, ഒക്കില്ല. പ്രിയപ്പെട്ട കടുവമ്പാത്തച്ഛനെ, തിരുമേനിക്ക് പലപ്പോഴും പല പ്രയാസങ്ങൾ നേരിട്ടപ്പോഴും കടുവമ്പാത്തെ പള്ളി തിരുമേനിക്ക് എന്നും തുറന്നിട്ടിരുന്നു. ഏത് നിമിഷവും തിരുമേനിക്ക് അവിടെ വരാമായിരുന്നു, ഏത് ശുശ്രൂഷ നടത്താമായിരുന്നു. ഒരിക്കലും തിരുമേനി പലപ്പോഴും അവിടുത്തെ നടത്തുന്ന സ്കൂളിൽ വന്ന് പിള്ളേർക്ക് സ്വീറ്റ്സ് കൊടുക്കാനും ഒക്കെ എപ്പോഴും വരുമായിരുന്നു. യാതൊരു പ്രതിഫലവും വാങ്ങാതെ തിരുമേനി അങ്ങനെ ശുശ്രൂഷ ചെയ്തു. അങ്ങനെ ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തിരുമേനി ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചു. ജനങ്ങൾ തിരുമേനിയെ സ്നേഹിച്ചു, തിരുമേനി അത്യധികമായിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ചു. ആ ബന്ധവും കടപ്പാടും വ്യക്തമാക്കുന്നതായിരുന്നു തിരുമേനിയുടെ വേർപാട്. ഇത്ര പെട്ടെന്ന് തിരുമേനി കടന്നു പോകുമെന്ന് ആരും വിചാരിച്ചില്ല. 51 വയസ്സെന്ന് പറയുന്നത് എത്രയോ കുറവാണ്. 12 വർഷക്കാലമാണ് മെത്രാപ്പൊലിത്ത ഐ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ഈ ചെറിയ കാലയളവ് കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ആഴത്തിലിറങ്ങിച്ചെന്ന് അവരുടെ സ്നേഹവും കരുതലും ഏറ്റുവാങ്ങുവാൻ തിരുമേനിക്ക് സാധിച്ചുവെന്ന്. തിരുമേനി ഇവിടെ നിന്ന് മലബാറിന് പോയാൽ പല പള്ളികളിലും കയറി വിശ്രമിക്കും, പല വൈദികരുടെയും വീട്ടിൽ കയറും, അടുത്ത സ്നേഹിതരുടെ വീട്ടിൽ കയറും. ഏത് പള്ളിയിൽ ചെന്നാലും തിരുമേനിക്ക് ആൾക്കാർ. കെഎഫ്ഐയുടെ പ്രസിഡൻ്റായിരുന്നു തിരുമേനി, യൂത്ത് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ ഒക്കെ അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിൽക്കുമ്പോഴും ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തിയ ഒരു പ്രധാനാചാര്യനായിരുന്നു തിരുമേനി. തിരുമേനി ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയി എങ്കിലും മനുഷ്യ ഹൃദയങ്ങളിലുണ്ടായിട്ടുള്ള വേദന, ദുഃഖത്തിൻ്റെ ആഴം അതൊരിക്കലും മാഞ്ഞു പോവില്ല. അത്രയധികം എന്നെ വ്യക്തി എന്ന നിലയിലും സമൂഹത്തെ മുഴുവനായും
കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന തിരുമേനിയുടെ വേർപാട് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ ആചാര്യ ശ്രേഷ്ഠ അങ്ങ് സമാധാനത്തോടെ പോവുക. ദൈവസന്നിധിയിൽ അങ്ങ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മധ്യസ്ഥനായിരിക്കുമെന്ന് 100% ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തിരുമേനിയുടെ ആത്മാവിന് നിത്യശാന്തി. ബിബി എബ്രഹാം കടമ്പാവത്തിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അദ്ദേഹം ഇവിടെ അനുസരിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതവുമായി ജീവിതത്തിൽ പുള്ളിക്കാർ പുസ്തിരിമേനയൊക്കെ ഉണ്ടായിരുന്ന ആ ബന്ധങ്ങളെല്ലാം വീണ്ടും ഒന്ന് ഓർത്തെടുക്കുവാനായിട്ട് ബിബി സാറിൻ്റെ ഈ പ്രസംഗ ഈ അനുസ്മരണത്തിൻ്റെ ഈ സമയം നമുക്കും സാധിച്ചു. അദ്ദേഹം ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരുപക്ഷെ കുറച്ചുകൂടെ പുള്ളിക്കാർ പുസ്തകത്തിലത്തെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് അത് ഒരു ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ നിശ്ചയിച്ച സമയം നടക്കും എങ്കിൽ പോലും കുറച്ചുകൂടെ അദ്ദേഹം കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമായിരുന്നു. കാരണം പലപ്പോഴും തിരുമേനിയെ ഫോണിലൂടെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴോ അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തെ പറ്റി ഓ അതൊക്കെ ഇങ്ങനെ നടക്കും എന്ന് എല്ലാവരെയും അതിപ്പം അദ്ദേഹത്തിനേക്കാൾ അല്പമെങ്കിലും പ്രായം കുറഞ്ഞ കുറവുള്ള അത് അച്ഛന്മാരാണല്ലോ എല്ലാത്തവരും ഒക്കെ തിരുമേനിയുടെ ഒരു ശൈലി ഉണ്ടായിരുന്നു, കൊച്ചെ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ ആരോഗ്യകാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ എങ്ങനെ നടക്കും കൊച്ചെ എന്ന് പറയുന്ന ഒരു ലാഘവത്തോടു കൂടിയായിരുന്നു തിരുമേനി അത് ആ കാര്യങ്ങളെ സമീപിച്ചത്. ബിബി സാർ ആ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തി. ബിബി സാർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, എല്ലാ ആ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഹൃദയത്തിൽ ചേർക്കുന്നു. ബിബി സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇടയ്ക്ക് നമ്മുടെ അഭിമന്യ അലക്സാണ്ടറിയോസ് തിരുമേനിസിന്റെ നെറ്റിന് ചില ഇന്റർനെറ്റിന് കണക്ഷൻ ബ്രേക്ക് ആയതുകൊണ്ട് തിരുമേനി ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്ക് ആയിരുന്നു. ഇപ്പൊ തിരിച്ചു വീണ്ടും എത്തിയിട്ടുണ്ട്. അനുസ്മരണ പ്രഭാഷണത്തിനായിട്ട് അഭിമന്യ അലക്സാണ്ടറിയോസ് തോമസ് മെത്രാപ്പൊലീത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഞാൻ അദ്ദേഹം പറഞ്ഞു. പുളിക്കറുപ്പ് തിരുമേനിയോട് ഒന്നിച്ച് ഒരേ ദിവസം അവരെ മഹാപൗരോഹിത്യ സ്ഥാനത്തേക്ക് എത്തിയ സമകാലീയരാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന നിലയിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ അലക്സാണ്ടറിയോസ് തിരുമേനിക്ക് ഉണ്ടാവും. എല്ലാ പ്രേക്ഷകരുടെയും പേര് തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം. അഭിനന്ദ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട പുതിയോട്ടച്ഛൻ, വളരെ ബഹുമാനപ്പെട്ട ശബരിയർ ബിബി കടവും ഭാഗം, ബന്ധരായ വൈദികരെ ശ്രവിക്കുന്ന എല്ലാ വിശ്വാസികളുമേ, അഭിനന്ദ പോളികാർപ്പസ് തിരുമേനിയുടെ വിയോഗം അത് ഒരിക്കലും നികത്തുവാൻ സാധ്യമല്ലാത്ത ഒരു വിയോഗമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം എന്നെ വ്യക്തിപരമായിട്ടും എന്നെ ഏറെ തളർത്തിയ ഒരു വിയോഗമായിരുന്നു അഭിനയ പുള്ളിക്കാർപ്പസ് തിരുമേനിയുടെ. ഞാൻ ബോംബെയിലായിരുന്നു. ഒരു വ്യക്തി എന്നെ വിളിച്ച് ഈ മരണവിവരം അറിഞ്ഞപ്പോൾ അതൊരിക്കലും അത് സത്യമാകല്ലേ, അത് ശരിക്കും ഫേക്ക് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ സത്യം ഉൾക്കൊള്ളുവാൻ ഒത്തിരി സമയം വേണ്ടി വന്നു. അഭിനയ തിരുമേനി ഷാജി കുച്ചില്ലം ശമാശനായപ്പം മുതലുള്ള ഒരു പരിചയവും സ്നേഹവുമാണ്. ഞാൻ ഷാജി കൊച്ചില്ലം ശമാശനെ ശ്രദ്ധിക്കുന്നത് തന്നെ പല കൊയറുകളിലും കല്യാണ കൊയറുകളിലും ഒക്കെ കുപ്പായമിട്ടുകൊണ്ട് പാട്ടുപാടുന്ന ആ സ്വരമാധുര്യം, അദ്ദേഹത്തിൻ്റെ ഇമ്പമാർന്ന സംഗീതം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ. അദ്ദേഹം ആ പുണ്യപ്പെട്ട പിതാവ് വൈദികനായത് ഞാൻ വൈദികനായി പിറ്റേ ആഴ്ച ആണ് ഷാജി കൊച്ചില്ലം അച്ഛനായിട്ട് ഉയർത്തപ്പെട്ടത്. അങ്ങനെ ആ നാളു മുതൽ തന്നെ ഏറെ സ്നേഹബന്ധവും, ഞാൻ വൈദികനായി ഒരാഴ്ചയ്ക്ക് ശേഷം ഷാജി അച്ഛനാകുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം 2011 ഡിസംബർ മാസം 27-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് റമ്പാച്ചന്മാരാകുന്നു. 2012 ജനുവരി മാസം 2-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് തിരുമേനി മഹാപൗരോഹിത്യത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഞാൻ ഇന്നും ഓർക്കുന്നു, മഹാപൗരോഹിത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ എനിക്ക് അംശവസ്ത്രങ്ങളൊക്കെയും അന്ന് തയ്ച്ചു കിട്ടിയിരുന്നില്ല. ഞാനേറെ അസ്വസ്ഥനായിരുന്നു അന്നേരം അഭിനയ തിരുമനസ്സുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അംശവസ്ത്രത്തിലെ പത്രസീനും ശീലമുടിയും എടുത്തുകൊണ്ടാണ് ഞാനന്ന് മഹാപുരോഹിത സ്ഥാനത്തേക്ക് അന്ന് ഉയർത്തപ്പെട്ടത് എന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ ഏറെ പരിഭ്രമിച്ചു, തയ്ച്ചു കിട്ടാൻ താമസമെടുത്തു. അന്നേരം അഭിനയ തിരുമനസ്സുകൊണ്ട് എന്നെ ധൈര്യപ്പെടുത്തി, ധൈര്യമായിട്ടിരിക്കുക, തയ്ച്ചു കിട്ടിയില്ലേ, നാളെ ആ പത്രസീനും ശീലമുടിയും ഞാൻ തരാം എന്ന് പറഞ്ഞ് അഭിനയ
തിരുമനസ് തയ്പ്പിച്ച് വെച്ച പത്രസീനും ശീലമുടിയും ഇട്ടാണ് ഞാൻ അന്ന് മഹാപുരോഹിത സ്ഥാനത്തേക്ക് അന്ന് പ്രവേശിച്ചത്. അത് ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ലാത്ത ഒരു ദിവസമായിരുന്നു അന്ന്. ഏറെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഏറെ തിരുമേനിയുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി തമാശ പറഞ്ഞ് പലപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. സമയം പോയത് ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല. ദീർഘമായ യാത്രയൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വളരെ തമാശ പറഞ്ഞ് ഒക്കെ പോയ കാര്യങ്ങളൊക്കെ ഇന്നും ഞാൻ ഓർത്തെടുക്കുകയാണ്. അതുപോലെ പല സന്ദർഭങ്ങളിലും തിരുമേനിയും തിരുമേനിയുടെ ആരാധന സൗകുമാരമൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഒക്കെ തിരുമേനി അതിലൊന്നും പ്രശംസ നേടാതെ തന്നെ തിരുമേനി വളരെ ലാഘവത്തോടുകൂടി ഞങ്ങളിലൊക്കെയും ഞങ്ങളന്ന് നാല് പേരും മെത്രാപ്പൊലീത്തയായിട്ട് അഭിഷേകം ചെയ്തപ്പെട്ടപ്പോഴും ഞാൻ എപ്പോഴും പറയുമായിരുന്നു തിരുമേനിയുടെ ആ സ്വരം അത് എനിക്കൂടെ കിട്ടിയിരുന്നത് നല്ലതായിരുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. തിരുമേനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കഴിവ് ദൈവം കൊടുത്ത ആ ഇൻബോൺ, ജനിച്ചപ്പോൾ തന്നെ ദൈവം കൊടുത്ത കഴിവുകളാണ്. തിരുമേനിയുടെ ശബ്ദത്തിൻ്റെ സൗകുമാരിത, അതുപോലെ സംഘടനാ പാടവം. തിരുമേനി ഏത് പ്രസ്ഥാനത്തിൻ്റെ അമരത്തായിരുന്നാലും അവിടെ ഒരു പ്രത്യേക ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വനിതാ സമാജത്തിൻ്റെ പ്രസിഡൻ്റായി ചുരുക്കം ആളുകളെ ഇരുന്നുള്ളൂ. പക്ഷെ ഒരു മഹാസമ്മേളനം, ഇതുപോലെ ഒരു വനിതാ സമാജത്തിൻ്റെ സമ്മേളനം മുൻപ് നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്രയ്ക്കും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വനിതാ സമാജത്തിൻ്റെ പ്രസിഡൻ്റായി ഉയർത്തപ്പെട്ട തിരുമേനി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു വലിയ സമ്മേളനം നടത്തി. അത് അക്ഷരാർത്ഥത്തിൽ വനിതാ സമാജത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകുക തന്നെ ചെയ്തു. അതുപോലെ തന്നെ കെഎഫ്ഐയുടെ പ്രസിഡൻ്റായി തിരുമേനിയുടെ സംഘടനാ പാഠവും അതിന് ചിട്ടയായ ക്രമീകരണങ്ങളൊക്കെ തിരുമേനിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. മാത്രമല്ല മറ്റുള്ള മതങ്ങളുടെ ഇടയ്ക്ക് ചെന്ന് അഭിനയ ഉർലോസ് തിരുമേനി ഉറപ്പിച്ചതുപോലെ തന്നെ അതിനൊരു പ്രത്യേക വാസനയുണ്ടായിരുന്നു തിരുമേനി. ഞാൻ ഈ അടുത്ത ദിവസം കാഞ്ഞിരമറ്റം ഭാഗത്ത് ചെന്നപ്പോൾ ഒരു മുസ്ലിം സഹോദരനോട് പങ്കുവച്ചു, തിരുമേനി അവിടെ കാഞ്ഞിരമറ്റത്ത് കൊടികുത്ത് ചന്ദന കുടം മഹോത്സവത്തിൽ തിരുമേനി ചെന്ന് പ്രസംഗിച്ച ആ പ്രസംഗം, മത സൗഹാർദ്ദ സമ്മേളനത്തിൽ പ്രസംഗിച്ച പ്രസംഗം, അതെല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു കളഞ്ഞു എന്നൊരു മുസ്ലിം സഹോദരൻ പറഞ്ഞു. അതുപോലെ കൂർലൂസ് തിരുമേനി പറഞ്ഞതുപോലെ പാണക്കാട് ശിഖാബ്ദങ്ങൾ ആ മത സൗഹാർദ്ദ സമ്മേളനത്തിൽ തിരുമേനി പ്രസംഗിച്ച പ്രസംഗം, അത് മറ്റുള്ള മതങ്ങളുടെ ഇടയിൽ തിരുമേനിക്കുള്ള ആ ഒരു കഴിവ്, ആ ഒരു വലിയ ദൈവിക ദാനം, അത് പ്രകടമായിരുന്നു തിരുമേനിയുടേത്. അതുപോലെ തന്നെ തിരുമേനിക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കിട്ടിയത് നല്ലൊരു ഗുരുനാഥനെ അഭിയുന്നയ തിരുമേനിക്ക് ലഭിച്ചു. മർക്കോസ് മാർ കൂറിലോസ് തിരുമേനി, തിരുമേനി തന്നെ ഷാജി എന്ന് പറഞ്ഞ കൊച്ചില്ലം ആ യുവാവിനെ ഒരു ശമ്മാശനായി ഒരു കശീശിയാക്കി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. അഭിയുന്നയ തിരുമേനിയിൽ നിന്ന് കിട്ടിയ കൂതാശപരമായ അറിവുകൾ, അഭിയുന്ന തിരുമേനിയിൽ നിന്ന് കിട്ടിയ ആ ദൈവികമായ ജ്ഞാനം, ആ ഗുരുദക്ഷിണ, എനിക്ക് തോന്നുന്നത് മർക്കോസ് മാർ കൂർലോസ് തിരുമേനി രണ്ടുപേരെയാണ് വൈദിക സ്ഥാനത്തേക്ക് എത്തുന്ന നമ്മുടെ മത്യാസ് അച്ഛനെയും ഷാജി കൊച്ചില്ലമച്ചനെയും. തിരുമേനിയുടെ എല്ലാ കഴിവുകളിലും അവരിലേക്ക് ആവാഹിക്കുകയായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അത്രയ്ക്കും കൂതാശപരമായ കാര്യങ്ങളിൽ പല കൂതാശ വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ എല്ലാ പാട്ടുകളും, അതൊക്കെ എനിക്ക് ഇന്നുവരെയും പഠിക്കുവാൻ മുഴുവനും സാധിച്ചിട്ടില്ല. അതുപോലെ സ്വരമാധുര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും പറയും തിരുമേനിക്ക് കൂതാശപരമായ കാര്യങ്ങളിലുള്ള അഗാധമായ പാണ്ഡിത്യം, ആ ഒരു കഴിവ്, അത് ജനഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും. മൂന്നാമത് പറയുകയാണെങ്കിൽ തിരുമേനി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്നാണ്. ഒരു ദേവാലയത്തിൽ ചെന്നാൽ അവിടെയുള്ള സാധാരണക്കാരുമായിട്ടും ഇടപെടുന്ന ഒക്കെ അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ട്. പലരും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും ഓടിക്കൂടുന്നത് സക്കറിയാസ് മാർ പോളികാർപ്പസ് തിരുമേനിയുടെ അടുക്കയിലേക്കാണ് ആളുകൾ മുഴുവനും. ആ ജനഹൃദയങ്ങളിൽ കടന്നു കയറുന്നതിനുള്ള ഒരു അപാരമായ കഴിവ്, വ്യക്തിപരമായി
അവരെ മനസ്സിലാക്കുവാൻ, അവരുടെ പേരുകൾ ചൊല്ലി വിളിക്കുവാൻ പോലും തിരുമേനി പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതൊരു ദൈവീകമായ കഴിവ്, ശ്രേഷ്ഠബാവ തിരുമേനിയെ പോലെ ഒക്കെയുള്ളൊരു കഴിവ്, പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ഇടയനായിരുന്നു സക്കറിയാസ് മാർ പോളികാർപ്പസ് തിരുമേനി. അടുത്ത ദിവസങ്ങളിൽ ഒക്കെ പല പള്ളികളിലും പോയപ്പോൾ അവരൊക്കെ പറയുന്ന അവരുടെ വ്യക്തിപരമായ നഷ്ടം എന്നാണ് അവരെല്ലാം എന്നോട് പറഞ്ഞു. കാരണം അവരുടെയൊക്കെ കുടുംബത്തിന് ഒരു പിതാവിനെ നഷ്ടപ്പെട്ട പ്രതീതിയായിരുന്നു. കാരണം അവരുടെയൊക്കെ ഹൃദയങ്ങളിലാണ് തിരുമേനി ജീവിച്ചത്. ഏകദേശം 10 വർഷക്കാലം മാത്രം മഹാപുരോഹിതനായിരുന്നുള്ളൂ എങ്കിലും 100 വർഷത്തെ പ്രവർത്തനം തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടായി. അഭിയന്യ കുർലൂസ് തിരുമേനി പറഞ്ഞതുപോലെ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിച്ച വർഷങ്ങൾക്കുള്ളിൽ തിരുമേനി നേടിയെടുത്ത ആ ഒരു വലിയ ജനസമൂഹത്തിൻ്റെ പിന്തുണ, ദൈവത്തിൻ്റെ ഒരനുഗ്രഹം, അത് വലിയ അളവിൽ ലഭിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കരിമ്പള്ളി തിരുമേനിയൊക്കെ പോലെ തന്നെ. ദൈവം കൊടുത്ത ഒത്തിരി ദാനത്തിൻ്റെ ഉറവിടമായിരുന്നു അഭിയന്യ തിരുമേനി. മാത്രമല്ല അന്ത്യോയ്ക്കാ വിശ്വാസത്തിനുള്ള കൂറും ഭക്തിയും ഞാൻ ഇന്നും ഓർക്കുന്നു. നമ്മുടെ വിശ്വാസ സംരക്ഷണ യാത്ര, അവകാശ സംരക്ഷണ യാത്ര സഭ തീരുമാനിച്ച് മീനങ്ങാടിയിൽ നിന്നും തുടങ്ങുവാൻ തീരുമാനിച്ചപ്പോൾ തിരുമേനി ഏറെ ക്ഷീണിതനായിരുന്നു. പക്ഷെ തിരുമേനി കോട്ടയത്ത് നിന്ന് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് മീനങ്ങാടി വന്നു. അവിടെ നിന്ന് യാത്ര ചെയ്യരുത് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന എൽദോസ് അച്ഛനൊക്കെ പറഞ്ഞതാണ് തിരുമേനി ഇത്രയും സ്ട്രെയിൻ എടുക്കരുത്. പക്ഷെ തിരുമേനി അടങ്ങിയിരുന്നില്ല. തൻ്റെ വിശ്വാസികൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ തിരുമേനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? അതാണ് തിരുമേനിയുടെ അന്ത്യോയ്ക്കാ വിശ്വാസത്തിൻ്റെ ഭക്തി. തിരുമേനി സ്വന്തം ആരോഗ്യം അവഗണിച്ചുകൊണ്ട് അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഉടനീളമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തിരുമേനിക്ക് ദേഹ അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ആശുപത്രിയിൽ അഡ്മിറ്റായി. 2 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി കിടന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു പരിപൂർണമായ നിയന്ത്രണം. പക്ഷെ എന്നിട്ടും തിരുമേനി അടങ്ങിയിരുന്നില്ല. കോട്ടയം ഭദ്രാസനത്തിൽ അവകാശ സംരക്ഷണ യാത്ര പ്രവേശിച്ചപ്പോൾ ഏറ്റുമാനൂരിൽ നിന്ന് മുതൽ ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചു. അഭിനയോസ് താത്തിയോസ് തിരുമേനിയും അന്തിമോസ് തിരുമേനിയും ഞാനും ഒത്തിരി നിർബന്ധിച്ചു തിരുമേനി ഇത്രയും സ്ട്രെയിൻ എടുക്കരുത്. ഡോക്ടേഴ്സ് വളരെയേറെ പറഞ്ഞിട്ടുണ്ട് വിശ്രമമെടുക്കാൻ. പക്ഷെ തിരുമേനി അടങ്ങിയിരുന്നില്ല. കോട്ടയം ഭദ്രാസനത്തിലെ മുഴുവൻ സമയവും തിരുമേനി ആ യാത്രയിൽ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം എത്തുന്നിടം വരെ പലപ്പോഴായിട്ടും തിരുമേനി ആ യാത്രയിൽ പങ്കെടുത്തു. അപ്പൊ ഇന്ന് കുർലൂസ് തിരുമേനി ഓർപ്പിച്ചതുപോലെ തന്നെ മുളന്തുരുത്തി പള്ളിയില് അന്ന് ദൃശ്യമാധ്യമങ്ങളിലെല്ലാം നമുക്ക് സ്പഷ്ടമാണ് തിരുമേനിയെ തൂക്കിയെടുത്തുകൊണ്ട് പോയപ്പോൾ എത്രയോ ലാത്തിയടിയേറ്റ് കാണും, എത്രയോ ബൂട്ട് വെട്ടി ചവിട്ടിയേറ്റ് കാണും. പക്ഷെ തിരുമേനി തളർന്നില്ല. ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് 2ാമത്തെ ദിവസമാണ് തിരുവാർപ്പ് മർത്തശ്മൂനി പള്ളി പിടിക്കുന്നത്. തിരുമേനി ഇതറിഞ്ഞ് ഞാൻ തിരുമേനിയെ അറിയിച്ചില്ല. കാരണം തിരുമേനിയെ അറിയിച്ചാൽ തിരുമേനി തീർച്ചയായിട്ടും വരുമെന്ന് എനിക്കറിയാം. തിരുമേനി ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നും എനിക്കറിയാം. പക്ഷെ തിരുമേനി അറിയിക്കാതിരുന്നിട്ടും തിരുമേനി 6 മണിയായപ്പോൾ തിരുവാർപ്പ് പള്ളിയുടെ മുറ്റത്ത് വന്നു. അവിടെ ഇരുന്ന് 2 മണി വരെ അവിടെ ഇരുന്നു. കഴവുംഭാഗത്തച്ഛൻ നിർബന്ധിച്ച് തിരുമേനി പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടും തിരുമേനി അവിടെ നിന്ന് പോകാൻ ഡോക്ടേഴ്സ് പരിപൂർണമായ വിശ്രമം ആവശ്യപ്പെട്ടതാണ്. അവിടെ നിന്നാണ് തിരുമേനി തിരുവാർപ്പ് പള്ളിയുടെ മുറ്റത്ത് വന്നിരുന്ന് 2 മണി വരെ ഉറക്കളച്ചിരുന്ന് ഒടുവിൽ 2 മണിയായപ്പോൾ നിർബന്ധിച്ച് തിരുമേനിയെ പറഞ്ഞു വിടുകയായിരുന്നു. അതായിരുന്നു അന്ത്യോയ്ക്ക ഭക്തി എന്ന് പറയുന്നത്. മാത്രമല്ല സഭയേൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാൻ മുൻപ് പറഞ്ഞ ആളുകളെ പോലെ തന്നെ തിരുമേനി തൻ്റെ ആരോഗ്യത്തിൽ ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല. ഒരുപക്ഷെ ആരോഗ്യത്തിൽ അല്പമെങ്കിലും ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ഇനിയും നമ്മുടെ തിരുമേനി മുന്നോട്ട് ജീവിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു ഫുഡിന് ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു തിരുമേനി ഫുഡ് നിയന്ത്രിക്കണം, അതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കണം. പക്ഷേ തോമസ് പുതിയൊട്ടച്ഛൻ പറഞ്ഞതുപോലെ അതൊക്കെ അങ്ങ് നടക്കും എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് അഭിയന്യ തിരുമേനി നമ്മുടെ ഇടയിൽ നിന്നും മാറ്റപ്പെട്ടത്. തീർച്ചയായിട്ടും തിരുമേനി മരിക്കുന്നില്ല. ഒരു 100 വർഷത്തെ ആയുസിൻ്റെ ജോലി അല്ലെങ്കിൽ 100 വർഷത്തെ പ്രവർത്തനം തികച്ചിട്ടാണ് 10 വർഷം കൊണ്ട് തിരുമേനി ഇവിടെ നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടത്. തീർച്ചയായും വ്യക്തിപരമായ നഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരികയും
പല കാര്യങ്ങളും ഉപദേശിച്ചു തരികയും ചെയ്യുന്ന നല്ല പലപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും എനിക്ക് തീർത്താൽ തീരാത്ത ഒരു നഷ്ടമാണ് തിരുമേനിയുടെ വിയോഗം. തിരുമേനിയെ ദൈവീകമായി ത്രോണോസിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. തീർച്ചയായും വലത്തുഭാഗത്തെ വിശുദ്ധന്മാരോടൊപ്പം രണ്ടാമത് നല്ലവരുമോ തിരുമേനി കാണും എന്ന് ഉറപ്പ് നമുക്കുണ്ട്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു മധ്യസ്ഥനെ കൂടി ദൈവസന്നിധിയിൽ നമുക്ക് നേടിക്കിട്ടിയിരിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, സമാധാനത്തോടെ പോവുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിയന്യ തിരുമേനിയുടെ വേർപാട്, എൻ്റെ വ്യക്തിപരമായ അനുശോചനം, ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിയന്യ അലക്സാണ്ടർ തിരുമേനിസിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഇവിടെ നമ്മുടെ സമയം ഏകദേശം നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയം അടുത്തിരിക്കുമ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച അഭിമന്യ തിരുമേനിമാരും ഷൂലിയാർ ബിബി എബ്രഹാം ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് തിരുമേനിസിന്റെ പോളികാർപോസ് തിരുമേനിസിന്റെ ജീവിക്കുന്ന ഓർമ്മകളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട പല പേരുകൾ, അവരെയൊക്കെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തി ഓർക്കേണ്ട വ്യക്തികളാണ്. കാരണം തിരുമേനിയുമായിട്ട് ജീവിതത്തിൽ ഏറ്റവും ചേർന്ന് നിന്നിട്ടുള്ള പ്രിയപ്പെട്ട എൽദോസ് അച്ഛൻ, അച്ഛൻ്റെ ആ ഒരു സങ്കടം, അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. അച്ഛൻ ആ രണ്ടു ദിവസവും തിരുമേനിയുടെ ആ കൂടെ ചേർന്ന് നിന്ന് അച്ഛൻ്റെ ആ ഒരു വേദന നമ്മൾ കണ്ടതാണ്. അച്ഛനെ നമ്മൾ ഓർക്കണം. അതുപോലൊപ്പം തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട മറ്റ് മൂന്നാല് പേരുകളുണ്ട്. മത്യാസ് അച്ഛൻ, അദ്ദേഹം എത്ര നാളാണ് ഷാജി അച്ഛൻ്റെ കൂടെ ചേർന്ന് അവർ ശുശ്രൂഷ ചെയ്തത് എന്നുള്ളത് അത് അവരെ അറിയാവുന്നവർക്കറിയാം. അവർ ഒരുമിച്ച് ഇവിടെ അലക്സാണ്ടർ സുലൈമാനി ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരേ മെത്രാപ്പോലീസായിൽ നിന്ന് ആ പരിശുദ്ധ ആ നൽവരെ ഒരുമിച്ച് പ്രാപിച്ചതുകൊണ്ട് ഒരേപോലെ പ്രവർത്തിച്ച ആ മത്യാസ് അച്ഛൻ, അതുപോലെ തന്നെ കടവഭാവത്തെ അച്ഛൻ, അദ്ദേഹത്തെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ബിബി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അത് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നടയലച്ഛൻ ഉൾപ്പെടെയുള്ള ഒത്തിരി വൈദികരുമായിട്ട് വലിയ ബന്ധം പുലർത്തിയ തിരുമേനി, അദ്ദേഹത്തിന്റെ ആ വേർപാടിൽ ഇവർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുവാൻ, നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ടെങ്കിലും നമ്മുടെ സമയത്തിന്റെ പരിധി കൊണ്ട് നമ്മളിങ്ങനെ ഒരു ചെറിയ ഒരു മൂന്ന് പേരുടെ ഒരു പാനലിൽ നിർത്തുകയാണ്. നമുക്ക് ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് ജ്ഞാനായ പ്രതിരാസനത്തിലെ ഈ അന്യ തിരുമേനിയെ പോലെയുള്ള തിരുമേനിമാർക്കൊക്കെ ചില അസൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ അവർ വരാൻ, അങ്ങനെ എല്ലാ ആളുകളും അവരുടെ അനുശോചനം അറിയിക്കുമ്പോൾ അവരെ അവരുടെ അവരോടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അഭിമന്യ പോളികാർപോസ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഇവിടെ തിരുമേനിമാരെ ഓർമ്മപ്പെടുത്തിയ പോലെ അവർക്ക് സഹോദര മെത്രാപ്പോലീസമായിട്ടും നമ്മുടെയൊക്കെ ആത്മീയ പിതാവായിട്ടും അനേകം ആളുകൾക്ക് സഹോദരനായിട്ടും നല്ല സുഹൃത്തായിട്ടും ഒരു അധ്യാപകനായിട്ട്, അത് ഷവലിയാറങ്ങൾ ഓർമ്മപ്പെടുത്തിയ പോലെ ഒത്തിരി ആളുകൾക്ക് അദ്ദേഹം അധ്യാപകനായിരുന്നു. ഒത്തിരി വിദ്യാർത്ഥികൾക്ക് മാർഗദീപം തെളിച്ചു കൊടുത്ത ഒരു അധ്യാപകനായിട്ടും, അതുപോലെ നല്ലൊരു ഗായകനായിട്ടും, നല്ലൊരു സുവിശേഷ പ്രസംഗനായിട്ടും, ഒരു മതമൈത്രിയുടെ നേതാവുമായിട്ടും ഒക്കെ ഇനിയും ഈ ലോകം ഉള്ളിടത്തോളം കാലം അദ്ദേഹം നിലനിൽക്കും. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹം നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. ഇവിടെ ഇന്ന് ഈ ലൈവിൽ ജോയിൻ ചെയ്തിര അഭിമന്യ ഗീവറീസ് മാർ കുർലോസ് തിരുമേനി, അതുപോലെ തന്നെ അഭിമന്യ അലക്സാണ്ടർ തോമസ് മെത്രാപ്പോലീസ് തിരുമേനിസും ഉണ്ട്. അതുപോലെ തന്നെ ഷവലിയാർ ബിബി എബ്രഹാം കടവംഭാഗം മൂന്ന് പേരോടും ഹൈമോനോസയ്ക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. പല തിരക്കുകളും മാറ്റിവെച്ചിട്ടാണ് ഈ മൂന്ന് വ്യക്തികളും നമ്മളോട് ഇന്ന് ഈ ലൈവിൽ ജോയിൻ ചെയ്തത്. പ്രത്യേകിച്ച് ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയതുപോലെ അഭിമന്യ തിരുമേനിസ് മറ്റൊരു കുർലോസ് തിരുമേനി മറ്റൊരു രാജ്യത്താണ്. അവിടുത്തെ ടൈം സോണൊക്കെ നമ്മളുമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ മീറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം ടൈം കണ്ടെത്തി നമ്മളോട് ആയിരുന്നു. തിരുമേനിയോടും പ്രസന്ദ്ര തിരുമേനിയോടും ഷോലിയാറിനോടും ഒരിക്കൽ കൂടി നന്ദി. അവസാനിപ്പിക്കുന്നത് കുർലോസ് തിരുമേനി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളെ അളവ് കൂടെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ്, ഇവന്റെ മരണത്തിന്മേൽ അങ്ങേക്കാണ് അധികാരമുള്ളത്. ഞങ്ങളിന്ന് അങ്ങ് വേർതിരിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർത്തിരിക്കുന്ന ഞങ്ങളുടെ പിതാവും സഹോദരനുമായ അഭിമന്യ സക്കറിയാസ് പോളികാർപോസ് തിരുമേനിയുടെ ആത്മാവിനെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇമ്പങ്ങളുടെ പറദീസായി അബ്രഹാമിയ പടികളിൽ
അവിടുന്ന് സ്ഥാനം നൽകി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അടക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ സന്നിധിയിൽ ചേർത്തിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം കരയിട്ടു. ഭൗതികമായി മാനുഷികമായി ഞങ്ങൾക്ക് നഷ്ടത്തിൻ്റെ അനുഭവമാണെങ്കിലും ആത്മീകമായി സ്വർഗത്തിനത് ലാഭമാണെന്ന് കരുതി ഞങ്ങൾ ആശ്വസിക്കും. ചെറിയ കാലം ഈ ലോകത്ത് ജീവിച്ച് ഒത്തിരി കാര്യങ്ങൾ ദൈവരാജ്യത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് പിതാവിനെ ഉപയോഗിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് അനേകരുടെ ഹൃദയങ്ങൾ കീഴടക്കും. പ്രത്യേകിച്ച് എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെട്ട് അവരുടെ എല്ലാവരുടെയും ഹൃദയം കവർന്നു അവരെ എല്ലാവരെയും ക്രിസ്തുവിലേക്കും ക്രിസ്തു മൂല്യങ്ങളിലേക്കും ആകർഷിക്കുവാൻ തക്കണം അവിടെ ഞങ്ങളുടെ പിതാവിനെ എടുത്തുപയോഗിച്ചതിനായി ഞങ്ങളെ നയിക്കും. നന്ദിയോടെ സ്തോത്രം ചെയ്തു. ആത്മശാന്തി നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ദിനം വരുമ്പം തന്നെ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശിഷ്ടായുസിനെ അവിടുന്ന് ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യവും ആദ്യയോടൊന്നും വ്യാപരിച്ച് കണക്കയൊക്കെ സ്തോത്രം ചെയ്തു. ഇതിൽ പങ്കെടുത്ത ഹ്യൂന്നി പിതാവിനെയും വൈദികരെ ശ്വാസ സമൂഹങ്ങളിൽ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രതിസന്ധി നോക്കെ കൈപ്പോവാനും പിതാവ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെല്ലാവരും ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കൂട്ടായ്മയെ അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹ്യൂന്നി പോളികാർപ്പസ് സിനിമേനയുടെ ആത്മശാന്തിക്കായി ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ്രോഹയുടെയും നാമത്തിൽ പിതാവായ അലക്സാണ്ടർ സിനിമേനി ആശീർവാദം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ നമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ നിന്നും കർത്തൃ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ട ഏന്ന് പിതാവിന്റെ ആത്മാവോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് ഞാനും ഈ സ്ഥാനത്തേക്ക് വന്നിട്ട് 16 വർഷം പൂർത്തീകരിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി സ്നേഹം. ഈ സമയത്ത് അതും നമ്മുടെ ഒരു മറ്റൊരു മറ്റൊരു സന്തോഷ വാർത്തയാണ് അവസാനം. നമ്മൾ ഈ വേർപാടിന്റെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു സന്തോഷ വാർത്തയാണ് നമ്മുടെ അഭിമന്യ ഗ്യൂറീസ് മാർ കൂർലൂസ് മെത്രാപ്പൊലിത്ത തിരുവനന്ത് അദ്ദേഹത്തോടൊപ്പം മറ്റ് 4-5 മെത്രാപ്പൊലിത്തന്മാരും പരിശുദ്ധ സഭയ്ക്ക് ലഭിച്ചിട്ട് ഇന്ന് 16 വർഷമാവുന്ന എല്ലാ തിരുമേനിമാരും കൂർലൂസ് തിരുമേനി ഉൾപ്പെടെയുള്ള ആ മറ്റെല്ലാ പിതാക്കന്മാരോടും എല്ലാവിധ ആശംസകളും ഹൈമോനോസുടെ പേരിലും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കും. ധിപതി ശാന്തിയാപോകു നിന്നെ ചേർക്കട്ടെ ജീവിത സംഖ്യേ നാഥൻ നാഥനെ മോദാൻ ഉദ്ധാരത്തിൽ നീയം ചെയ്യും സ്തോത്രം.